ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഇപ്പം ഞാൻ ജസ്റ്റ് ഫേസ്ബുക്കിൽ വീഡിയോ ഇടാൻ കാരണം എനിക്കുണ്ടായ ചെറിയ അനുഭവമാണ്, നിങ്ങളോട് പങ്കുവെക്കാനാണ്. അപ്പോൾ നിങ്ങൾക്കിതുപോലെ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. ജസ്റ്റ് ഒന്നുമല്ല, ഞാൻ കാലത്ത് ഒരു മരുന്ന് പോസ്റ്റ് ചെയ്യണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോസ്റ്റ് ഓഫീസിൽ ചെന്നുണ്ടായിരുന്നു. അപ്പോൾ പോസ്റ്റ് ഓഫീസിൽ ചെന്നപ്പോൾ മുൻപ് പറയാറുണ്ട് നമുക്ക് ലിക്വിഡ് ആയതൊന്നും പോസ്റ്റ് ഓഫീസിൽ എടുക്കില്ല എന്ന് പറയും. അപ്പോൾ നമ്മൾ ലിക്വിഡ് ആയതൊന്നും ആയിരുന്നില്ല, കുറച്ച് പൊടി അങ്ങനെ പൗഡർ പോലത്തെ മരുന്നും അതുകൊണ്ട് ടാബ്ലറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ചെന്ന് നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ DT DC അല്ലെങ്കിൽ പ്രൈവറ്റ് അങ്ങനത്തെ ഒക്കെ നമ്മൾ കൊറിയർ ചെയ്യുമ്പോൾ അവരെന്നെല്ലാം പാക്ക് ചെയ്യും. മാക്സിമം നമ്മൾ കൊണ്ട് ചെന്നാൽ മതി, അവർ പാക്ക് ചെയ്ത് തരും. ഇനി അല്ലെങ്കിൽ നമ്മൾ പാക്ക് ചെയ്ത് കൊടുത്തും ചെയ്ത് തരും. പക്ഷേ പോസ്റ്റ് ഓഫീസ് സംബന്ധിച്ചെല്ലാം നമ്മൾ അങ്ങനെ തന്നെ ഒക്കെ റെഡിയാക്കി ചേരും, കാരണം അവരധികം ഒന്നും ചെയ്ത് തരില്ല. അപ്പോൾ അതെനിക്ക് മുന്നേ അനുഭവം ഉള്ളതുകൊണ്ട് നമ്മൾ നേരെ പോസ്റ്റ് ഓഫീസ് ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പാക്ക് ചെയ്ത് ഏകദേശം ഒരു അട്ടപ്പെട്ടി ആയിരുന്നു, ചെറിയൊരു അട്ടപ്പെട്ടി ഏറിപ്പോയ ഒരു 250 grams വരുന്നുള്ളൂ. അപ്പോൾ ഒരു ആ അട്ടപ്പെട്ടിയുടെ ബാക്ക് സൈഡിൽ ഒരു ടാപ്പ്, നമ്മൾ സാധാരണ കൈ കഴുകുന്ന ടാപ്പ് ഉണ്ടല്ലോ, ആ ടാപ്പ് മേടിച്ച ഒരു അട്ടപ്പെട്ടി ആയിരുന്നു. അപ്പോൾ നമ്മളൊരു അട്ടപ്പെട്ടിയിൽ പാക്ക് ചെയ്ത് ഫ്രണ്ടിലെ അഡ്രസ്സും ഫ്രം അഡ്രസ്സും ടു അഡ്രസ്സൊക്കെ എഴുതിയിട്ടാണ് അവിടെ കൊണ്ടുപോയി. അപ്പോൾ ഒരു പറഞ്ഞ അതിൻ്റെ ബാക്ക് സൈഡിൽ ഈ പൈപ്പിൻ്റെ, കാരണം നമ്മൾ സ്റ്റിക്കർ പോലത്തെ ഗ്ലാസ് പോലത്തെ ടൈപ്പ് ഓടിച്ചിട്ടുണ്ടായിരുന്നു, ബാക്ക് സൈഡിൽ ടാപ്പ് വിസിബിളായി കാണുന്നുണ്ട്, ടാപ്പിൻ്റെ പിക്ചർ. കാരണം നമ്മൾ ഫ്രണ്ടിൽ അഡ്രസ്സൊക്കെ എഴുതി, നമുക്കിത് അറിയില്ലല്ലോ. അപ്പോൾ ഒരു പറഞ്ഞത് ഈ ബാക്കിൽ ടാപ്പിൻ്റെ ഫോട്ടോ ഉള്ളതുകൊണ്ട് ഇത് പരസ്യമാണെന്ന്. അപ്പോൾ ആ പരസ്യമാണ്, അപ്പോൾ നമുക്കിത് അറിയില്ല, കാരണം അതിൻ്റെ ബാക്കിൽ പരസ്യം ഉണ്ടെന്ന്. കാരണം ഇതിൻ്റെ ബാക്കിൽ ഗ്ലാസ് ടാപ്പും ആ അട്ടപ്പെട്ടിയുമുള്ള ഒരു എന്തോ ടാപ്പ് വിസിബിളാണ്, ആ ടാപ്പ് കാണുമ്പോൾ പിന്നെ ശരി ഇന്ന് അടുത്ത പോസ്റ്റ് ഓഫീസിൽ കാണുക വെച്ചിട്ട് അടുത്ത പോസ്റ്റ്. ഇതൊക്കെ ഈ നടക്കുന്നത് അത്യാവശ്യം ഒരു സെൻറ്റർ ഉള്ള സ്ഥലത്താണ്, ഐ മീൻസ് അത്യാവശ്യം ഒരു ഉള്ളേരിയ ഒന്നുമല്ല, അത്യാവശ്യം കുറച്ചൊരു ടൗൺ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തൃശ്ശൂർ ജില്ലയിലാണ് നടക്കുന്നത്. ഇത് കൂടാതെ നമ്മൾ വടക്കാഞ്ചേരി ഭാഗത്ത് ചെന്നു. ആ വടക്കാഞ്ചേരി നമ്മൾ ചെന്നിട്ട് നമ്മൾ ഏകദേശം അത്താണി പറഞ്ഞ സ്ഥലമുണ്ടല്ലോ, മെഡിക്കൽ കോളേജിൻ്റെ അവിടെ ഒരു പോസ്റ്റ് ഓഫീസിൽ കയറിയാണ്. അപ്പോൾ ആ പോസ്റ്റ് ഓഫീസിൽ ചെന്നപ്പോൾ അവർ പറയണത് മെഡിസിൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും, അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥമായ ഒരു കാര്യങ്ങളും അവരിവിടെ പോസ്റ്റ് ഓഫീസ് ചെയ്യില്ല. അത് നിങ്ങൾ മുളങ്കുന്നത്തുകാവ് പോകണം, മുളങ്കുന്നത്തുകാവ് പോയിട്ട് അവരുടെ മുന്നിൽ, അതായത് അവരെ മുന്നിൽ വെച്ച് പാക്ക് ചെയ്യണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഇതൊക്കെ എങ്ങനെ പോസിബിളായ കാര്യം, നമ്മളെല്ലാ സാധനങ്ങൾ അവിടെ കൊണ്ടിട്ടാണോ പാക്ക് ചെയ്യാൻ വെച്ചു. കാരണം പോസ്റ്റ് ഓഫീസ് ഇതുവരെ മുമ്പ് പോയിച്ച് പോസ്റ്റ് ഓഫീസ് നമ്മൾ പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോകും, അവിടെ വെച്ച് നമ്മൾ പാക്ക് ചെയ്യണത്ര. അത് ഈ 250 നമ്മൾ സ്ഥിരം അയക്കാറുള്ളതാണ്. അപ്പോൾ ഇവരിനോട് പറഞ്ഞു, അപ്പോഴേക്ക് ഞാൻ ചോദിച്ചു ഇവർ ക്ലിയർ ആയിട്ട് പറയുന്നില്ല. അപ്പോൾ എന്തായാലും അവർ അടുത്ത പോസ്റ്റ് ഓഫീസിൽ പോവാൻ, അവിടെ നിന്ന് ഞാൻ വീണ്ടും ഒരു 1 km പോയപ്പോൾ 2 km പോയപ്പോൾ ലെഫ്റ്റ് സൈഡിൽ വേറെ പോസ്റ്റ് ഓഫീസ് ഉണ്ട്. ഈ അത്താണി കഴിഞ്ഞിട്ട് ഏകദേശം വെളപ്പായയുടെ തൊട്ട് മുന്നൊരു പോസ്റ്റ് ഓഫീസ് ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ. അവിടെ കയറിയപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ സെർവർ വർക്കിങ്ങിനില്ല, അപ്പോൾ നിങ്ങൾ മുളകുന്നത്തുകാവ് പോകണമെന്ന് പറഞ്ഞു, സെർവർ വർക്കിങ്ങിനില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു നമ്മുടെ എന്താ പറയുക, പോസ്റ്റ് ഓഫീസ് പറയുമ്പോൾ നമുക്ക് ഏറ്റവും വലിയൊരു എന്താ പറയുക, എത്ര വർഷം മുമ്പുള്ള ഒരു സ്ഥാപനം, ഈ എനിക്ക് മുൻപ് അനുഭവം ഉണ്ടായി, അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത്. മുൻപ് 2 തവണ പോയപ്പോഴും ഇതുപോലെ വേറെ പോസ്റ്റ് ഓഫീസ് ചെന്നപ്പോഴും ഈ ചെറുതുരുതി എന്ന സ്ഥലത്ത് പോയപ്പോഴും ഇതേ അനുഭവമാണ്, സെർവർ വർക്കിങ്ങിനില്ല. അപ്പോൾ അന്ന് മുൻപ് ഞാൻ DT DC പോയപ്പോൾ അവരൊരു ഫോണിൽ നെറ്റ് കണക്ട് ചെയ്ത് ചെയ്തു. ഇത്രയും വലിയ എന്താ പറയുക, ശൃംഖലയിൽ നെറ്റില്ല എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ചില കാര്യങ്ങളാണ്. പിന്നെ അവിടെ നിന്ന് ചെന്നിട്ട് ഈ മുളകുന്നത്തുകാവ് ചെന്നു. മുളകുന്നത്തുകാവ് ചെന്നപ്പോഴാണ് ഈ എന്നോട് പറയുന്നത് എന്താ പറയുക, അവിടെ അവർ ഭയങ്കര ഡീസലായിട്ട് നമ്മൾ പെരുമാറി. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ അവർ പരസ്യത്തിൻ്റെ കാര്യം ഒന്നും പറഞ്ഞില്ല. അവരെന്നോട് ഇത് മേടിച്ചു, അഡ്രസ്സ് ചോദിച്ചു, എല്ലാം 79 രൂപയോ 80 രൂപ ആയുള്ളൂ പാർസൽ ചെയ്തിട്ട്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, അപ്പോൾ ആ മുളകുന്നത്തുകാവ് പോസ്റ്റ് ഓഫീസ് ചെന്നപ്പോൾ അവർ നമ്മളോട് നല്ല മാന്യമായിട്ടാണ് പെരുമാറിയത്. അപ്പോൾ അവർ നമ്മളോട് ഈ അഡ്രസ്സൊക്കെ മേടിച്ച് തൂക്കി 79 രൂപ 80 രൂപയായി. അപ്പോൾ അത് മേടിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിച്ചു, ഇത് നമ്മൾ മുൻപ് പോസ്റ്റ് ഓഫീസിൽ കയറി, 4 പോസ്റ്റ് ഓഫീസിന് മുൻപ് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരാണ് എന്നോട് പറഞ്ഞത് ഈ ബാക്കിൽ ആഡ് ഉണ്ട്, അതൊരു നമ്മൾ പാക്ക് ചെയ്ത പെട്ടിയുടെ ബാക്കിൽ ഒരു ആഡാണ്. ആഡല്ല മീൻസ് ഒരു ടാപ്പിൻ്റെ പിക്ചറാണ് കേട്ടോ, ഞാൻ അന്ന് ഫോട്ടോ എടുത്ത് വെച്ചില്ല. അപ്പോൾ ടാപ്പ് മേടിച്ച ഒരു പെട്ടിയായിരുന്നു പാക്ക് ചെയ്തത്. അപ്പോൾ അത് ആഡാണ്. അപ്പോൾ ഒരു അതൊന്നും കുഴപ്പമില്ലല്ലോ, ഇതിൻ്റെ ബാക്കിൽ അതിന് നമ്മൾ ഇവർ അയക്കുമ്പോൾ ഓൾറെഡി അഡ്രസ്സ് അയച്ചിട്ട് സ്പീഡ് പോസ്റ്റ് അയച്ചത്, അത് നേരെ ഇവർ അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു. അപ്പോൾ കവറായി പോയി ആ ആഡ്. അവർ പറഞ്ഞു ഇത് ഇത്രയുള്ളൂ, അതിനിപ്പോൾ എന്തോ പ്രശ്നം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ എന്നോട് ഭയങ്കര മാന്യമായിട്ട്. അപ്പോൾ എനിക്ക് 4 പോസ്റ്റ് ഓഫീസ് കയറിയിട്ട് വളരെ എന്താ പറയുക ദുരനുഭവമായ മീൻസ്, നമ്മളൊരു അത്യാവശ്യ സമയത്താണ് ഇത് അയക്കുന്നത്, മെഡിസിൻ അവിടെ അത്യാവശ്യമായിട്ട് കിട്ടണം 3 ദിവസമുള്ള, അതുകൊണ്ട് സ്പീഡ് പോസ്റ്റ് അയക്കുന്നത്. പിന്നെ ഒന്നാമത് ഞാൻ DT DC അയച്ചിട്ടുണ്ടാവും, പക്ഷേ DT DC അയക്കാന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഈ ഇത് എത്തിച്ചേരേണ്ട സ്ഥലത്ത് പോസ്റ്റ് ഓഫീസ് ഉള്ളത്, കാരണം DT DC ആണ് കുറച്ചും കൂടി ലോങ്ങിലുള്ളതുകൊണ്ട് നമുക്കത് അയക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ സംഭവം, കാരണം ഈ 4 പോസ്റ്റ് ഓഫീസിൽ കയറിയപ്പോൾ എനിക്ക് അവർ കൃത്യമായിട്ട് ഉത്തരം പറയുന്നില്ല, 4 മറുപടിയാണ് എന്നോട് പറയുന്നത്. ഐ മീൻസ് ഒരു പോസ്റ്റ് ഓഫീസിൽ പറഞ്ഞ് മെഡിസിൻ
അയക്കില്ല എന്ന് മറ്റൊരു പോസ്റ്റ് ഓഫീസിൽ പറഞ്ഞ് ഇവിടെ അയക്കില്ല അവിടെ കൊണ്ടുപോയിട്ട് കാണിച്ചിട്ട് പാർസൽ ചെയ്തു. മറ്റേ ഒരു നമ്മൾ അവസാനം മുളങ്കുന്നത്തുകാവ് ചെന്നപ്പോൾ അവർ നമ്മുടെ നിന്ന് മേടിച്ചു അത് പാർസൽ ചെയ്ത് കൊടുത്തു, ഒന്നും എന്നോട് ചോദിച്ചില്ല. അപ്പോൾ ഞാൻ അവരോട് അങ്ങോട്ട് പറഞ്ഞതാണ് നമുക്ക് മൂന്നാല് സ്ഥലത്ത് ഞാൻ ഇപ്പോൾ കയറി ഇറങ്ങണു, പക്ഷെ അവർക്ക് നമുക്ക് കറക്റ്റായി റീപ്ലൈ തന്നില്ല. അപ്പോൾ ഒരു പറഞ്ഞു കുഴപ്പമില്ല ഇത് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ സ്റ്റിക്കർ ഒടിച്ച കവറായി പോകുന്നു, ഒന്നെങ്കിലും ഇപ്പോൾ നമുക്ക് പറയണമെങ്കിൽ അവരിപ്പോൾ ഞാനല്ല എൻ്റെ സ്ഥാനത്ത് ഒരു വയസ്സായ ഒരു ആൾക്കാരെ കഴിച്ച് ഇതിനു വേണ്ടി അങ്ങോട്ട് നടക്കില്ല. നമ്മൾ ബൈക്കുള്ളതുകൊണ്ട് നമ്മൾ എല്ലായിടത്തും പോയി പോയി അയച്ചു. അപ്പോൾ ഈ ഇതെന്താ സംഭവം എനിക്ക് മനസ്സിലാകുന്നത്, കാരണം പോസ്റ്റ് ഹൗസ് എന്ന് പറയുമ്പോൾ ഇത്രയും വലിയ ശൃംഖലയാണ്. പിന്നെ ഈ നാല് പോസ്റ്റ് ഹൗസിന് നാല് ഉത്തരങ്ങളാണ്, ഒരു ക്ലിയർ ആയിട്ട് നമുക്ക് ഉത്തരം പറയുന്നില്ല. അതിൽ അഞ്ചാമത്തെ പോസ്റ്റ് ഹൗസ് മുളങ്ങുന്നത്തുകാവ് കയറിയപ്പോൾ മാത്രം എനിക്ക് കറക്റ്റായി മറുപടി കിട്ടി. അവർ തന്നെ ഡീസൻറ്റായി പെരുമാറും ചെയ്തു. അവിടുത്തെ ഒരു ചേച്ചിയാണ്, ആ ചേച്ചിയാണ് എനിക്ക് എല്ലാം ഹെൽപ്പ് ചെയ്തത്. അതായത് ആ ചേച്ചിയെ പോലെ എല്ലാവരും ആണെങ്കിൽ ഒന്നുകൂടി നന്നായി തോന്നും. കാരണം ഇപ്പോൾ നമ്മുടെ ബി എസ് എൽ ഏകദേശം തകർന്നു എന്ന് പറയാം. ബി എസ് എൽ ഇപ്പോൾ എറണാകുളത്ത് വന്നപ്പോൾ ബി എസ് എൻ്റെ ഓഫീസ് ഇപ്പോൾ അടച്ചുപൂട്ടിയിട്ട് കാണാറുണ്ട്. അപ്പോൾ നമ്മുടെ ബി എസ് എൽ തകർന്നു. ഇപ്പോൾ ഏതായാലും പോസ്റ്റ് ഓഫീസ്, കാരണം നമ്മൾ ഇത്രയും വലിയ ശൃംഖലയായ പോസ്റ്റ് ഓഫീസിൽ ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് എന്തുകൊണ്ടാണെന്നാവുന്നില്ല, അത് ചില സ്റ്റാഫുകളുടെ പ്രശ്നമായിരിക്കാം. പക്ഷേ നമ്മുടെ പോസ്റ്റ് ഓഫീസ് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഇതാണല്ലോ, ഒരു സംരംഭമാണല്ലോ. പക്ഷെ അവിടെ നിന്ന് ഇങ്ങനെ അനുഭവം ഉണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാവും. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇങ്ങനെ പോസ്റ്റ് ഓഫീസിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ അത് നമ്മളോട് ഷെയർ ചെയ്യുക. ശരി എന്നാൽ.